എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച രാജീവനയനെ നീയുറങ്ങൂ എന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ രണ്ട് ബാക്ക്ഗ്രൗണ്ടും ഫസ്റ്റും സെക്കൻഡും ഒരേ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്, ചെറിയ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫ്ലൂട്ടും സിത്താറും ബ്ലോക്ക് ആൻഡ് സ്പെല്ലും ആണ് ഇതിൽ വായിക്കുന്നത്. അപ്പോൾ പാട്ടിൻ്റെ ഇടയിൽ നിന്ന് ഫ്ലൂട്ട് വരും. രാഗവിലോലേ നീയുറങ്ങു മാപ്പനീസ മൺ മാപ്പനീസ നീസ മാപ്പനി എന്ന് പറയുമ്പോൾ നീ എന്ന് സായിലേക്ക് പോകും, പിന്നെ സാ അത് നീസ വരും. മൺ മൺ മാപ്പനീസ നീസ വലിയ നീ വരും. മൺ മാപ്പനീസ നീസ നീയുറങ്ങു മാപ്പനീസ നീസ വൺ ടു ത്രീ. അവിടെ ആദ്യം വലിയ നീ സനി രി സനി ചെറി നീ സനി രി സനി അപ്പൊ വൺ ടു ത്രീ എന്നിട്ട് വായിക്കാം. നീയുറങ്ങൂ അത് കഴിഞ്ഞിട്ട് നീ സരി സരി നീ സരി സരി നീ സരി സരി നീ ചെറിയ നീ തന്നെ കൈസിന് ഇഷ്ടം നീ സരി സരി രണ്ടാമത്തെ രീതിക്കാണ് ടച്ച് വരുന്നത്. അപ്പോ വൺ മാപ്പനി സരി സനി രി സനി ചരി നീ സരി സരി വായിക്കാം. ത്രീ വൺ ടു ത്രീ ഒന്നിട്ട് വായിക്കാം. നീയുണരു ഇതിലെ ഫ്ലൂട്ട് ഈ മിഡിൽ റേഞ്ചും അതിൻ്റെ താഴത്തെ ബേസ് റേഞ്ചും കൂടി ചേർന്നാണ് വായിച്ചിരിക്കുന്നത്. ബീജിക്കും ഇൻട്രൊഡക്ഷനും എല്ലാം. അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്കിങ്ങനെ സിത്താറും ജലതരംഗം, അതായത് ബ്ലോക്ക് ആൻഡ് സ്പെല്ല്, ആ ഇൻസ്ട്രുമെൻറ്റും കൂടി ചേർന്നിട്ട് രണ്ട് ഫില്ലിംഗ് ഉണ്ട്. ഫ്ലൂട്ട് നിർത്തുമ്പോ വൺ ടു രീമ പദനി വൺ ടു രീമ പദനി രീമ പാവലി ചരണി സിത്താറും ക്ലോക്ക് അടച്ചു പറഞ്ഞത് വൺ ടു വൺ ടു അങ്ങനെ വരും. അതിന് നീ സരി സരി നീ സരി സ വൺ ടു സ നീ പ മ ഗ പ വൺ ടു സ നീ ചെറി നീ പ മ ഗ പ പ മ ഗ ചെറിയ ഗ പ വൺ ടു സ നീ പ മ ഗ പ വൺ ടു വൺ ടു വരും. അപ്പൊ മ പ നീ സരി നീ സനി നീ സരി സരി നീ സരി സ
വരും. അപ്പം മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കാം. 1 2 3 ഇങ്ങനെയാണ് പറയുന്നത്. ഒന്നിന് വായിച്ചു നോക്കാം. 1 2 3 ഇതാണ് ഇതിൻ്റെ ബി ജി. രണ്ടും സെയിം ബി ജി തന്നെയാണ്. രണ്ട് ഫ്ലൂട്ട് ബേസും ടോപ്പും കൂടി വായിച്ചിട്ട് ഇസത്താറും ക്ലോക്കൺ സ്പില്ലും കൂടി രണ്ട് ഫില്ലിംഗ് വരും. അപ്പോൾ ഇത് ചെറിയ ബി ജി ആണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു പാട്ട് കഴിഞ്ഞിട്ട് അവസാനം ഒരു മ്യൂസിക് ഉണ്ട് ലാസ്റ്റ്. അത് സിനിമയിൽ മാത്രമേ ഉള്ളൂ. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് റെക്കോർഡ് ചെയ്യും. കാസറ്റിൽ അത് കട്ട് ചെയ്ത് കളയുന്നതാണ്. 3.5 മിനിറ്റ് വരുമ്പോൾ ഡിസ്ക് ഓടിത്തീരും. അതുകൊണ്ട് അവരത് അവിടെ ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയും. പക്ഷേ റെക്കോർഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ മ്യൂസിക്, പാട്ട് കഴിഞ്ഞിട്ട് എൻഡിൽ ഒരു മ്യൂസിക് ഉണ്ട്, അത് ഞാൻ ഒരു ചെറിയ മ്യൂസിക്, അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ നിങ്ങളെ പറഞ്ഞിരുന്നതാണ്. അത് മറ്റേ 12 സ്ട്രിംഗ് ഗിറ്റാറും ബ്ലോക്ക് ആൻഡ് സ്പെല്ലും ചേർന്നിട്ടാണ്. വയലിനും ഉണ്ട് ഒരു നോട്ട്. അപ്പോൾ കോഡാന്ന് പറയും ഈ പാട്ട് കഴിഞ്ഞിട്ടുള്ള മ്യൂസിക്കിന് കോഡാന്നാണ് പറയുക. അപ്പോൾ അത് ട്വൽവ് സ്ട്രിംഗ് ഗിറ്റാറും ബ്ലോക്ക് ആൻഡ് സ്പെല്ലും ചേർന്ന് പനി സരീരി മരി മരി സനി സരീരി വല്യനി വരും പനി സരീരി ഗരി ഗരി തിരുക സം സം. അപ്പോൾ രണ്ട് തവണയുണ്ട്. ഇതിവിടെ മറ്റേ മറ്റുള്ള ഗിറ്റാറും എല്ലാം അങ്ങനെ വരും. അതുകൂടാതെ വയലിൻ വയലിൻ ഹൈല് വെസ്റ്റേൺ ഗ്രൂപ്പ് വയലിൻ പഞ്ചമം തന്നെ 1 2 3 4 5 6 ആറ് ബാറും ആറ് ബാറും അങ്ങനെ പഞ്ചമം സജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ആ മ്യൂസിക് തീരുന്നവരെ വയലിൻ ഇങ്ങനെ ഗ്രൂപ്പ് വയലിൻ വെസ്റ്റേൺ വയലിൻ സസ്റ്റൈൻ ചെയ്ത് നിൽക്കും. അവിടെ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവസാനത്തെ കോഡയും. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഇതിഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ കൂട്ടരിലേക്കും എത്തിക്കണം, നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കണം. ബെല്ലൈക്കണും അടിച്ചാൽ നമുക്ക് ഇടുന്ന പ്രോഗ്രാംസ് ഓരോന്നായിട്ട് ഓർഡറിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അനുബല്യവും ചരണവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.